ഐശ്വര്യ, എത്ര പേര് കൂടി ഇനി വോട്ട് രേഖപ്പെടുത്താൻ കാണും? പാമ്പാടിയിൽ നിന്ന് വിവരങ്ങൾ. ഏതായാലും പോളിംഗ് ശതമാനം 73 അനൌദ്യോഗികമായി കടന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സജിത്തിലേക്ക്, സജിത്ത്, പുതിയ അപ്ഡേഷൻ ഉണ്ടോ? അപർണ, പുതിയ അപ്ഡേഷൻ ആയിട്ടില്ല. ഇതുവരെയും പുതിയ പോളിംഗ് ശതമാനത്തിന്റെ പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അവസാനപ്പെട്ട അപ്ഡേഷൻ ആവുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ അല്പം വൈകൽ ഉണ്ടാവുന്നത്. ഒപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യം കൂടി വിശദമാക്കാം. നിലവിൽ നമ്മൾക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോളിംഗ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു അന്തിമ കണക്കായിരിക്കില്ല, മറിച്ച് ആ കണക്കിൽ പോളിംഗ് ശതമാനത്തിൽ ഇനിയും മാറ്റമുണ്ടാവും. അതായത് പോളിംഗ് ശതമാനം അല്പം കൂടി വർധനവ് സ്വാഭാവികമായും രേഖപ്പെടുത്തും. കാരണം വീടുകളിലും മറ്റ് പോളിംഗ് സ്റ്റേഷനിൽ എത്തി വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വീടുകളിലും മറ്റും എത്തി വോട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തി വരികയായിരുന്നു. അത്തരം വോട്ടർമാരുടെ കണക്ക് കൂടി അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതുണ്ട്. ശ്രീജിത്ത്, എത്ര ശതമാനം, എത്ര വോട്ടർമാരാണ് പുതുപ്പള്ളിയിൽ അങ്ങനെയുള്ളത്? സജിത്ത്, ഇതിനകം തന്നെ ഈ പോളിംഗ് ഡേ അല്ലാതെ ഇതിനു മുൻപ് തന്നെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് 2491 വോട്ടർമാർ ഇതിനകം, അതായത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം അല്ലാതെ ഇതിന് ദിവസം മുൻപ് തന്നെ വോട്ട് ചെയ്തവരുണ്ട്. അവർ ഈ ശതമാന കണക്കിലേക്ക് വരേണ്ടതുണ്ട്. അവർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴുള്ള ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ സ്വാഭാവികമായിട്ടും എല്ലാ ബൂത്തുകളിൽ നിന്നും വരുന്നതേയുള്ളൂ. അതുകൂടി വന്നാൽ ഒരു 73% എന്തായാലും എത്തുമെന്ന് സംശയമില്ല. മറ്റ് ചില വോട്ടുകൾ കൂടി, ഇപ്പോൾ തപാൽ വോട്ട് ഉൾപ്പെടെ ബാക്കിയുള്ള വോട്ടുകൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു 75% എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണേണ്ടത്. അപർണ, 75% എന്നത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു കണക്കാണ്. എന്തായാലും പോളിംഗ് ശതമാനം എത്ര കണ്ടുയരും, കഴിഞ്ഞ വർഷത്തെ കണക്കിനെ മറികടക്കുമോ എന്നതിൽ ഒരു വ്യക്തത കുറവ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കുമ്പോഴുണ്ട്. കാരണം കണക്കുകളിൽ അത് വ്യക്തമാവേണ്ടതുണ്ട്. അതായത് 4 മുതൽ 5 വരെ ഓരോ മണിക്കൂറിലും 6% പോളിംഗ് വർധനവാണ് ഓരോ മണിക്കൂറിലും രേഖപ്പെടുത്തി വന്നത്. പക്ഷേ ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പുറത്തുവിട്ട ഒരു കണക്കിൽ മുൻ മണിക്കൂറുകൾക്ക് സമാനമായ രീതിയിലുള്ള അതേ തോതിലുള്ള ഒരു പോളിംഗ് വർധനവും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ അതൊരു പക്ഷേ 75% അതല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലോ ആയി വോട്ടിംഗ് രേഖപ്പെടുത്താനാണ് സാധ്യത. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അവസാന മണിക്കൂറുകളിൽ പോളിംഗ് ബൂത്തുകളിൽ ചിലയിടത്തെങ്കിലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു, കൂടുതൽ ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടങ്ങളിൽ എല്ലാവർക്കും പോളിംഗ് ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും 6 മണിക്കപ്പുറത്തേക്ക് അവിടെ നിന്നും പോളിംഗ് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മണ്ഡലത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത്. നേരത്തെ നന്ദനും മറ്റും നിൽക്കുന്ന തിരുവഞ്ചൂർ മേഖലകളിലൊക്കെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും 6 മണിക്കപ്പുറത്തേക്ക് പോളിംഗിന് വേണ്ടി സമയം അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത. അന്തിമ കണക്കെടുപ്പിൽ ഒരുപക്ഷെ അതിലും വർധനവിലേക്ക് മാറാനാണ് സാഹചര്യമുള്ളത്. എന്തായാലും പുതുപ്പള്ളിയിലെ പോളിംഗ് ശതമാനം സംബന്ധിച്ച് അന്തിമ കണക്കറിയാനെ അൽപ്പുറം കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും തിരികെ എത്താം സജിത്ത്. നമ്മുടെ പ്രതിനിധികൾ അവിടെ